നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ പതിവിലൂടെ നമ്മളൊരു വിനായക വഴിപാടിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ നടക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ന്യായമായ ആഗ്രഹങ്ങളായിരിക്കും ചിന്തിച്ചു വെക്കുന്നത്. ഒന്നുകിൽ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട്, അതും അല്ലെങ്കിൽ വിവാഹം, അത് അല്ലെങ്കിൽ സ്വന്തമായൊരു ജോലി, എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ച ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കണമെന്നില്ല. നമ്മളപ്പോൾ എന്താ വിചാരിക്കുക? നമ്മൾക്ക് അതിനുള്ള ഭാഗ്യമില്ല, നമുക്കൊന്നിനും ഒരു യോഗമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത് പതിവ്. പക്ഷേ നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം തന്നെ നമ്മുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും. ആ ജീവിത ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നതിന് പകരം നമ്മൾ ഒരു ചെറിയ വഴിപാടിലൂടെ ആ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വഴിപാട് തുടർച്ചയായി 7 ദിവസം മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് കാര്യങ്ങളും സാധിച്ചു തരും. ആദ്യം നമ്മൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാത്രം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ആ കാര്യം തീർച്ചയായും നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പ്രാർത്ഥന 7 ദിവസങ്ങൾക്ക് ശേഷം തുടങ്ങും. അത് നമ്മുടെ അടുത്ത പ്രാർത്ഥന നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് വയ്ക്കാം. ഇങ്ങനെ ഓരോ പ്രാർത്ഥനയായിട്ട് വയ്ക്കുമ്പോഴും 7 ദിവസങ്ങൾ നമ്മൾ വിനായക ഭഗവാനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ വഴിപെട്ട് വന്നാൽ നമുക്ക് എപ്പോഴും നടക്കില്ല, നമ്മളത് ഉപേക്ഷിച്ച തീരുമാനങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾക്ക് നടത്തിത്തരാനും അതുപോലെ തന്നെ അതിന് കൈമേൽ ഫലം കൊണ്ടുവരാനും ഈ വിനായക വഴിപാടിലൂടെ നമുക്ക് സാധിക്കാവുന്നതാണ്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, 7 ദിവസത്തെ വഴിപാട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സൗകര്യാർത്ഥം ഏത് ദിവസമാണോ അവർക്ക് തുടങ്ങാൻ പറ്റുന്നത് ആ ദിവസം നോക്കി അന്ന് തുടങ്ങണം. അതല്ലാതെ ഇടയിൽ വെച്ച് മുടങ്ങിപ്പോവാൻ ഇത് ഈ വഴിപാടിനെ അനുവദിക്കരുത്. അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും അവർക്ക് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാടിന് ആവശ്യമായ സാധനങ്ങൾ പ്രത്യേകമായിട്ടും കറുകപ്പുല്ലും അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ വേരും വേണം. രാമച്ചത്തിൻ്റെ വേര് നമ്മൾ നാട്ടുമരുന്ന് കടകളിൽ പോയിട്ട് ചോദിച്ചാൽ നമുക്ക് കിട്ടും. അത് കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് അവർ തരും. നമ്മളത് മുഴുവനായി എടുക്കേണ്ടതില്ല. അതിൻ്റെ ഒരു തുണ്ട് വേരിനെ നമ്മൾ ദീപം തെളിയിക്കുന്ന തിരിയുടെ കൂടെ നമ്മൾ കലർത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കറുകപ്പുല്ല് വന്ന് ഭഗവാന്റെ, അതായത് വിനായക ഭഗവാന്റെ പടത്തിന് ചൂട്ടിലായിട്ട് സമർപ്പണം ചെയ്തതിന് ശേഷം നെയ് ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ വിനായക ഭഗവാന് നമ്മൾ തെളിയിച്ച് ഈ നമ്മുടെ പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിലേക്ക് വയ്ക്കാവുന്നതാണ്. ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് കറുകപ്പുല്ല് വെച്ച് അതുപോലെ രാമച്ചത്തിൻ്റെ വേരും ഇട്ടിട്ട് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമുക്ക് എത്ര വലിയ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും എത്ര വലിയ കടബാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം തീർത്തു തരാൻ വിനായക വഴിപാടിലൂടെ സാധിക്കും. അതിനുശേഷം നമ്മൾ അവിടെ ഇരുന്നിട്ട് വിനായക ഭഗവാന്റെ മൂലമന്ത്രങ്ങളോ അല്ലെങ്കിൽ വിനായക ഭഗവാന്റെ ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളോ ജപിക്കുക. തുടർച്ചയായിട്ട് ഒരു 11 തവണ മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം കർപ്പൂര ആരതി കാണിച്ച ശേഷം നമ്മൾ ഈ പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും നൈവേദ്യം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിലും അതുപോലെ തന്നെ കറുത്ത എള്ളും ശർക്കരയും കൂടി മിക്സ് ചെയ്ത ഒരു നൈവേദ്യം നമുക്ക് ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കാര്യമാണോ ഭഗവാന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയായിട്ട് വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് നടന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത ഏതെങ്കിലും പ്രാർത്ഥന നടക്കില്ല എന്ന് വിചാരിച്ച് അടുത്ത ഏതെങ്കിലും പ്രാർത്ഥന ഇതുപോലെ 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ, അതായത് നമുക്ക് നടക്കില്ല, നമുക്ക് ഭാഗ്യമില്ല എന്ന് കരുതി ഉപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു വഴിപാടിലൂടെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. കറുകപ്പുല്ല എന്ന് പറയുന്നത് വിനായക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. ചില അവർ വിനായക ഭഗവാന്റെ വിഗ്രഹം, അതായത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വിനായക ഭഗവാന് കറുകപ്പുല്ല് വാങ്ങിച്ചു കൊണ്ടുപോവുകയും അതല്ലെങ്കിൽ വിനായക ഭഗവാന് കറുകപ്പുല്ല് മാല അണിയിക്കുകയും ചെയ്യും. ഇത് വിനായക ഭഗവാന്റെ മനസ്സിനെ ഏറ്റവും കുളിർമപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു വഴിപാടിലൂടെ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും നമുക്ക് മാറ്റിത്തരാനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിലൂടെ ആഗ്രഹങ്ങളെല്ലാം, ന്യായമായ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തരികയും ചെയ്യുന്നു. നമ്മൾ ആരുടെ അടുത്തും നമ്മൾ കയ്യേന്തേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാന്റെ മുമ്പിൽ കയ്യേന്തുന്നതിലൂടെ നമുക്ക് വളരെ നന്മകളാണ് ലഭിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിലൂടെ നമുക്ക് വളരെ പുച്ഛമായ അവഗണനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നും ഭഗവാനോട് കൈ നീട്ടൂ. ഭഗവാൻ നിങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്തു തരും. നമ്മളെക്കൊണ്ട് എന്താ പറ്റുക, പ്രാർത്ഥനകൾ ചെയ്യാനും വഴിപാടുകൾ ചെയ്യാനും ദീപം തെളിയിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കതിനുള്ള ഫലങ്ങൾ താനേ വന്നുകൊള്ളും.
ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ശരി, ഏത് പൂജയോ വഴിപാടുകളാണെങ്കിലും ശരി, ആദ്യം നമ്മൾ വിനായക ഭഗവാനെയാണ് വണങ്ങേണ്ടത്. ആ വിനായക ഭഗവാന് ദൈവങ്ങൾ പോലും ആദ്യത്തെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും വിനായക ഭഗവാന്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എത്ര വലിയ നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും ശരി, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, സുലഭമായിട്ട് അത് നടത്തിത്തരാൻ നമുക്ക് വിനായക ഭഗവാൻ അനുഗ്രഹം തരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ വിനായക ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.